സദൃശ്യ വാക്യങ്ങൾ 28-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം, ആരും ഓടിക്കാതെ ഓടിപ്പോകുന്നതാര്? ഉത്തരം, ദുഷ്ടന്മാർ. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം. 2-ാമത്തെ ചോദ്യം, ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നതാര്? ഉത്തരം, നീതിമാന്മാർ. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം. 3-ാമത്തെ ചോദ്യം, ആര് മുഖാന്തരമാണ് ദേശത്തിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നത്? ഉത്തരം, ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 4-ാമത്തെ ചോദ്യം, വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നതാര്? ഉത്തരം, അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 5-ാമത്തെ ചോദ്യം, ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു, ന്യായപ്രമാണത്തെ കാക്കുന്നവരോ? ഉത്തരം, ദുഷ്ടരോട് എതിർക്കുന്നു. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 6-ാമത്തെ ചോദ്യം, ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല, സകലവും തിരിച്ചറിയുന്നതാര്? ഉത്തരം, യഹോവയെ അന്വേഷിക്കുന്നവർ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 7-ാമത്തെ ചോദ്യം, തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ ആരാണ് ഉത്തമൻ? ഉത്തരം, പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 8-ാമത്തെ ചോദ്യം, അതിഭക്ഷകന്മാർക്ക് സഖിയായവൻ ആരെ അപമാനിക്കുന്നു? ഉത്തരം, അപ്പനെ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 9-ാമത്തെ ചോദ്യം, പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ ആർക്കു വേണ്ടിയാണ് അത് ശേഖരിക്കുന്നത്? ഉത്തരം, അഗതികളോട് കൃപാലുവായവന് വേണ്ടി. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 10-ാമത്തെ ചോദ്യം, നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ എന്ത് ഭവിക്കും? ഉത്തരം, താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 11-ാമത്തെ ചോദ്യം, നന്മ അവകാശമാക്കുന്നതാര്? ഉത്തരം, നിഷ്കളങ്കന്മാർ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 12-ാമത്തെ ചോദ്യം, ആര് ജയഘോഷം കഴിക്കുമ്പോഴാണ് മഹോത്സവം? ഉത്തരം, നീതിമാന്മാർ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 13-ാമത്തെ ചോദ്യം, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ലഭിക്കുന്നത് എന്ത്? ഉത്തരം, കരുണ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 14-ാമത്തെ ചോദ്യം, ഹൃദയത്തെ കഠിനമാക്കുന്നവൻ എന്തിൽ അകപ്പെടും? ഉത്തരം, അനർത്ഥത്തിൽ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 15-ാമത്തെ ചോദ്യം, അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ എന്തിനു തുല്യൻ? ഉത്തരം, ഗർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 16-ാമത്തെ ചോദ്യം, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവന് ലഭിക്കുന്നത് എന്ത്? ഉത്തരം, ദീർഘായുസ്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 17-ാമത്തെ ചോദ്യം, നിലം കൃഷി ചെയ്യുന്നവന് സമൃദ്ധിയായി കിട്ടുന്നത് എന്ത്? ഉത്തരം, ആഹാരം. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 18-ാമത്തെ ചോദ്യം, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവന് ലഭിക്കുന്നത് എന്ത്? ഉത്തരം, വേണ്ടുവോളം ദാരിദ്ര്യം. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 19-ാമത്തെ ചോദ്യം, ധനവാനാകുവാൻ ബദ്ധപ്പെടുന്നതാര്? ഉത്തരം, കണ്ണുകടിയുള്ളവൻ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 20-ാമത്തെ ചോദ്യം, ചക്കരവാക്ക് പറയുന്നവനേക്കാൾ പ്രീതി ലഭിക്കുന്നതാർക്ക്? ഉത്തരം, ശാസിക്കുന്നവന്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 21-ാമത്തെ ചോദ്യം, അപ്പനോടോ അമ്മയോടോ പിടിച്ചു പറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ ആരുടെ സഖിയാണ്? ഉത്തരം, നാശകന്റെ. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 22-ാമത്തെ ചോദ്യം, അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്തു പ്രാപിക്കും? ഉത്തരം, പുഷ്ടി. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം. 23-ാമത്തെ ചോദ്യം, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ, ജ്ഞാനത്തോടെ നടക്കുന്നവനോ? ഉത്തരം, രക്ഷിക്കപ്പെടും.
സദൃശവാക്യങ്ങൾ 28:26. 24-ാമത്തെ ചോദ്യം, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിൽ ഉണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ? ഉത്തരം, ഏറിയൊരു ശാപം ഉണ്ടാകും. സദൃശവാക്യങ്ങൾ 28:27. 25-ാമത്തെ ചോദ്യം, ആര് ഉയർന്നു വരുമ്പോഴാണ് ആളുകൾ ഒളിച്ചുകൊള്ളുന്നത്? ഉത്തരം, ദുഷ്ടന്മാർ. സദൃശവാക്യങ്ങൾ 28:28. 26-ാമത്തെ ചോദ്യം, ആര് നശിക്കുമ്പോഴാണ് നീതിമാന്മാർ വർദ്ധിക്കുന്നത്? ഉത്തരം, ദുഷ്ടന്മാർ. സദൃശവാക്യങ്ങൾ 28:28. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.